ഈശ്വമിശയാക്കി സ്തുതി ആയിരിക്കട്ടെ ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ കുട്ടികളെ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സഭയും പൗരോഹിത്യവും എന്ന അധ്യായമാണ് ഈ ആഴ്ച നമ്മൾ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് പൗരോഹിത്യത്തെ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഈ ആഴ്ചകളിൽ ദൈവം നമ്മെ സഹായിച്ചു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം നമുക്ക് ആരംഭിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങേ തിരുകുമാരനായ ഈശോയിലൂടെ അങ്ങ് സ്ഥാപിച്ച പൗരോഹിത്യത്തെ അതിൻ്റെ ആഴത്തിൽ ഗ്രഹിക്കുവാനും പൗരോഹിത്യത്തെ ആദരിക്കുവാനും ഞങ്ങളുടെ ഇടവക വികാരിമാരെ അനുസരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ കുട്ടികളെ നമ്മൾ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളിൽ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് പെട്ടെന്നൊന്ന് നമുക്ക് റിക്കളക്റ്റ് ചെയ്യാം ഒന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്നാമത്തേത് പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടാമത്തേത് പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിൻ്റെ അർത്ഥം രണ്ടാമ മൂന്നാമത്തേത് പുതിയ നിയമത്തിലെ പൗരോഹിത്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് പൗരോഹിത്യ ധർമ്മങ്ങളും പൗരോഹിത്യ കർത്തവ്യങ്ങളുമാണ് ഇന്നേ ദിനം നമ്മൾ പഠിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്നാമത്തേത് മെത്രാനും വൈദികനും രണ്ടാമത്തേത് ഈശോ നിത്യ പുരോഹിതൻ മൂന്നാമത്തേത് പൊതുപൗരോഹിത്യം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ പ്രത്യേകമായിട്ട് പറയുകയുണ്ടായി നമ്മൾ മൂന്ന് പട്ടങ്ങളെക്കുറിച്ച് ഒന്നാമത്തേത് ഡിക്കൻ പട്ടം രണ്ടാമത്തേത് തിരുപ്പട്ടം മൂന്നാമത്തേത് മെത്രാൻ പട്ടം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു എങ്കിൽ അന്നേ അന്ന് തന്നെ പ്രത്യേകമായിട്ട് പ പഠിപ്പിച്ചൊരു കാര്യമെന്ന് പറയുന്നത് ഈ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത എന്നത് മെത്രാൻ പട്ടത്തിലാണ് മെത്രാനാണ് പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത സ്വീകരിച്ച വ്യക്തി അതുകൊണ്ട് വൈദികര് മെത്രാൻ്റെ സഹകാരികളായിട്ടാണ് മാറുന്നത് ഓരോ വൈദികനും മെത്രാൻ്റെ സഹകാരികളാണ് മെത്രാൻ്റെ ശ്രേഷ്ഠമായ അജപാലന ദൗത്യത്തിൽ പങ്കു പറ്റുന്നവരാണ് ഓരോ പുരോഹിതനും ഇനി എങ്ങനെയാണ് ഒരു വ്യക്തി പുരോഹിതനാകുന്നത് മെത്രാൻ്റെ കൈവെപ്പിലൂടെയാണ് ഒരു വ്യക്തി പുരോഹിതനായിട്ട് മാറുന്നത് മെത്രാൻ തൻ്റെ കരങ്ങള് ഒരു വ്യക്തിയുടെ ശിരസിൽ വെച്ച് പ്രതിഷ്ഠാപന പ്രാർത്ഥന ചൊല്ലുന്നില്ല എങ്കിൽ ഒരു വ്യക്തി പുരോഹിതനായിട്ട് മാറുന്നില്ല അതുകൊണ്ട് ഒരു വ്യക്തി വൈദിക പട്ടം സ്വീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ആ വ്യക്തിയുടെ മേല് ഈ ഒരു ശുശ്രൂഷയിൽ തിരുപ്പെട്ട ദാന ശുശ്രൂഷാ കർമ്മത്തിൽ മെത്ര തൻ്റെ അഭിഷിക്ത കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു എന്നത് അതുകൊണ്ട് തന്നെ ഓരോ പുരോഹിതനും വളരെ ശ്രേഷ്ഠമായിട്ട് ഈ മെത്രാനോട് കടപ്പെട്ടിരിക്കുന്നു അന്നേ ദിനം തന്നെ ഈ ഒരു തിരുപ്പെട്ട സ്വീകരണ ശുശ്രൂഷയിൽ ഓരോ വൈദികനും അഭിവന്യ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കരങ്ങൾ കൊടുത്തുകൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് അനുസരണം വാഗ്ദാനം ചെയ്യുന്നു അത് ഈ മെത്രാനോട് മാത്രമല്ല ആ മെത്രാൻ്റെ പിൻഗാമികളോടും അനുസരണം വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് മെത്രാൻ്റെ മുഖ്യ അജപാലന ശുശ്രൂഷാ കർമ്മത്തിൽ സഹകാരികളെന്ന നിലയിൽ ഓരോ വൈദികനും അങ്ങേയറ്റം വിധേയത്വവും അനുസരണയും മെത്രാനോട് പാലിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഡിക്കൻ ഡിക്കൻ്റെയും ഉത്തരവാദിത്വം എന്താണ് ഡിക്കൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വൈദികനെയും മെത്രാനെയും ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് അവരുടെ ശുശ്രൂഷകളിൽ അവരെ സഹായിക്കുക എന്നതാണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ ഭാഗം മനസ്സിലാക്കുകയാണ് മെത്രാനും വൈദികനും ഡീക്കനും അപ്പോൾ എങ്ങനെയാണ് മെത്രാനോട് വിധേയത്വം പുലർത്തേണ്ടതെന്നും അനുസരണം പുലർത്തേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരികയാണ് അടുത്ത ഭാഗം എന്നത് ഈശോ നിത്യപുരോഹിതൻ നമ്മൾ മനസ്സിലാക്കി ആദ്യ ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കി ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അത് ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിലാണ് ആ വ്യക്തിയുടെ പേര് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആരാണ് മെൽക്കീ സദേക് മെൽക്കീ സദേക്കിൻ ക്രമപ്രകാരം നീ നിത്യം പുരോഹിതനായിരിക്കും അപ്പോഴേ ആ ഒരു ക്രമമാണ് നമ്മൾ ഓർക്കുക ഇനി ഈശോ എന്ന് പറയുന്നതാകട്ടെ ഈശോ നിത്യ പുരോഹിതനാണ് ഈശോ നിത്യ പുരോഹിതനായിട്ട് മാറി അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഹെബ്രായർക്കാർക്കുള്ള ലേഖനത്തിലൂടെയാണ് നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങളത് വായിക്കണം ആ അത് വായിക്കുമ്പോഴാണ് പൗരോഹിത്യത്തിൻ്റെ മഹനീയത അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഒരു വൈദികനെ നമ്മൾ അറിയണമെങ്കിൽ വൈദികൻ്റെ കടമയും കർത്തവ്യവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തിരുവചന ഭാഗമാണ് ഹെബ്രായർക്കാർക്കുള്ള ലേഖനം അവിടെ നമുക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പോൾ ഈശോ എങ്ങനെയാണ് നിത്യപുരോഹിതനായത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഹെബ്രായർക്കാർക്കുള്ള ലേഖനത്തിലാണ് ഇനി നമ്മൾ കാണുന്നത് പൊതു പൗരോഹിത്യം ഇപ്പോഴ് വൈദികനാവുക എന്നത് അതിന് നമ്മൾ പറയുന്നൊരു പേര് ശുശ്രൂഷാ പൗരോഹിത്യം എന്നാണ് അതായത് ദൈവജനത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ഒരു ദൗത്യം നൽകി ഈ പ്രത്യേകിച്ച് ത്രിവിധ ധർമ്മങ്ങൾ നൽകി ആ വ്യക്തിയെ ശുശ്രൂഷാ പൗരോഹിത്യത്തിലേക്ക് സ്വീകരിക്കുന്നു എങ്കിൽ നമ്മൾ ഓരോരുത്തരും പൗരോഹിത്യം സ്വീകരിക്കാത്തവരാണ് എല്ലാവരും സ്വീകരിച്ചവരല്ല ജ്ഞാനസ്നാനം എന്ന കൂതാശ സ്വീകരിക്കുമ്പോൾ തന്നെ സഭയിലെ പൊതു പൗരോഹിത്യത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവുകയാണ് അതുകൊണ്ട് ശുശ്രൂഷാ പൗരോഹിത്യവും പൊതു പൗരോഹിത്യവും രണ്ടും രണ്ടാണെങ്കിൽ കൂടിയും ഓരോ ജ്ഞാനസ്നാന സ്വീകരിച്ച വ്യക്തിയും ഈശോയുടെ പൗരോഹിത്യത്തിൽ പൊതു പൗരോഹിത്യത്തിൽ പങ്കാളിയാവുകയാണ് എപ്രകാരമാണ് ഈ പൊതു പൗരോഹിത്യം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത് അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് കൂതാശകളിൽ പങ്കെടുക്കുമ്പോൾ കൂതാശകളിൽ നമ്മൾ പങ്കെടുക്കുകയും കൂതാശകളിൽ ഭാഗവാക്കുകളുകയും ചെയ്യുമ്പോഴാണ് ഈ ശുശ്രൂഷാ പൗരോഹിത്യത്തിൽ നിന്ന് വിഭിന്നമായ പൊതു പൗരോഹിത്യത്തിൽ നമ്മൾ പങ്കാളികളാവുന്നത് അതിനാൽ പ്രിയ കുട്ടികളെ ഇന്നേ കൂടെ നമ്മൾ ആറാം പാഠം പൂർണ്ണമാക്കുകയാണ് ഈ ആറാമത്തെ പാഠത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് പൗരോഹിത്യത്തിൻ്റെ മഹനീയതയാണ് നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ചപ്പോൾ ജോൺ മരിയവിയാനിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി കഴിഞ്ഞയാഴ്ച നമ്മൾ സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന നമ്മളുടെ ഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈദികനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി നമ്മൾ ഇനി സഭയിലെ പൊതു പൗരോഹിത്യത്തിൽ പങ്കു പറ്റുന്ന വ്യക്തികളെന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളിലും ആർക്കെങ്കിലും ഈ പൗരോഹിത്യം സ്വീകരിക്കണം ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ളൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങുക നമ്മൾ പൗരോഹിത്യത്തിൽ പങ്കാളികളാകുന്നത് എന്നത് ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ് എങ്കിൽ കൂടിയും ചിലപ്പോൾ ചില വ്യക്തികളെ വളരെ സവിശേഷമായിട്ട് ഈശോ തൻ്റെ ശുശ്രൂഷാ പൗരോഹിത്യത്തിലേക്ക് വിളിക്കുന്നുണ്ടാകും നിങ്ങൾ ആ വിളിക്ക് കാതോർക്കുവാനായിട്ട് തയ്യാറാവുക ഈ ഒരു അധ്യായം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ദൈവം വിളിക്കുന്നതായിട്ട് തോന്നുന്നുവെങ്കിൽ ഈ ദിനം മുതൽ ആ ഒരു ദൗത്യത്തിനായിട്ട് എന്നെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറാവുക ജോൺ മരിയ വിയാനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിലാണ് ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ ജോൺ മരിയ വിയാനി ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചു ജോൺ മരിയ വിയാനിയുടെ ഒരു വലിയ നഷ്ടമെന്ന് പറയുന്നത് ജോൺ മരിയ വിയാനിക്ക് തൻ്റെ ബാല്യത്തിൽ കാറ്റഗിസം ക്ലാസ്സുകളിൽ നിങ്ങളെപ്പോലെ പങ്കെടുക്കുവാനായിട്ടൊന്നും സാധിച്ചില്ല അദ്ദേഹത്തിന് ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയൊക്കെ കാലയളവിൽ രഹസ്യമായിട്ടാണ് മതബോധന ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചത് പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹം ഏറെ പ്രത്യേകമായിട്ട് ഈ കോവിഡ് കാലയളവിലും നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം അനുഗ്രഹമെന്നത് ഇപ്രകാരമെങ്കിലും നിങ്ങൾക്ക് കാറ്റഗിസം ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനായിട്ടും സഭയുടെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുമായിട്ട് സാധിക്കുന്നു അതിനാൽ എല്ലാ വൈദികർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും അതോടൊപ്പം തന്നെ ഈ ഒരു ആഗ്രഹം ദൈവം നിങ്ങളിൽ ജനിപ്പിക്കുന്നുവെങ്കിൽ പൗരോഹിത്യ വിളി സ്വീകരിച്ച് ദൈവജനത്തിന് പ്രത്യേകമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷാ പൗരോഹിത്യം സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടെ ഈ ക്ലാസ് സമാപിപ്പിക്കാം സ്നേഹപിതാവായ ദൈവമേ ഈ ദിനങ്ങളിലൊക്കെ അങ്ങയുടെ തിരുക്കുമാരനിലൂടെ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ശുശ്രൂഷാ പൗരോഹിത്യത്തെ അതിൻ്റെ ആഴത്തിൽ ഗ്രഹിക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുകയായിരുന്നുവല്ലോ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങൾക്ക് ഈ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി തന്നതിനേ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ഇടവക വികാരിമാരെയും സഹവികാരിമാരെയും സ്നേഹിക്കുവാനും ആദരിക്കുവാനും അവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി